हेलो फ्रेंड्स, वेलकम टू द चैनल स्कूल केमिस्ट्री। ई वीडियो टॉपिक क्लास 11 केमिकल बॉन्डिंग एंड मॉलिक्युलर स्ट्रक्चर चैप्टर हाइब्रिडाइजेशन ആണ്। ഹൈബ്രിഡൈസേഷൻ എന്നുള്ള ടേം മനസ്സിലാക്കാനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഹൈബ്രിഡ് കാർസ്. നിങ്ങൾ ഹൈബ്രിഡ് കാർസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രിക് എനർജിയും ഫ്യൂവൽ എനർജിയും ഒരേപോലെ യൂസ് ചെയ്ത് റൺ ചെയ്യുന്ന കാറാണ് ഹൈബ്രിഡ് കാർസ്. ഒരു ഇലക്ട്രിക് കാറിൻ്റെ ഗുണവും ഒരു ഫ്യൂവൽ കാറിൻ്റെ ഗുണവും ഈ ഹൈബ്രിഡ് കാറിന് ഉണ്ടായിരിക്കും. സോ ഹൈബ്രിഡ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എ തിങ് മെയ്ഡ് ബൈ കമ്പൈനിങ് ടു ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, രണ്ട് വസ്തുക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ രണ്ട് വസ്തുക്കളുടെയും സ്വഭാവ ഗുണങ്ങളുള്ള പുതിയൊരു വസ്തു. അതാണ് ഹൈബ്രിഡ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. വെൻ ആറ്റംസ് കമ്പൈൻ ടു ഫോം മോളിക്യൂൾസ്, ദ ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻ ടു ഫോം ന്യൂ സെറ്റ് ഓഫ് ഇക്വലൻ്റ് ഓർബിറ്റൽസ് നോൺ ആസ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്. രണ്ട് ആറ്റം കമ്പൈൻ ചെയ്ത് ഒരു മോളിക്യൂൾ ആകാൻ ശ്രമിക്കുമ്പോൾ ആ ആറ്റത്തിലെ ആറ്റോമിക് ഓർബിറ്റലുകളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പുതിയൊരു സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ഉണ്ടാകും. അതിനെയാണ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഹൈബ്രിഡൈസേഷൻ നടക്കുമ്പോൾ കമ്പൈൻ ചെയ്യുന്ന ആറ്റോമിക് ഓർബിറ്റൽസിൻ്റെ എനർജിയും ഷേപ്പും ഡിഫറെൻ്റ് ആയിരിക്കും. എനർജിയിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ദ കമ്പൈനിങ് ആറ്റോമിക് ഓർബിറ്റൽസ് മൈറ്റ് ബി ഓഫ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എനർജീസ് ആൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ്. കമ്പൈൻ ചെയ്യുന്ന ആറ്റോമിക് ഓർബിറ്റൽസ് അവരുടെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരേപോലെ എനർജിയും ഷേപ്പുമുള്ള പുതിയ ഓർബിറ്റൽസ്, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ദ കമ്പൈനിങ് ആറ്റോമിക് ഓർബിറ്റൽസ് റീഡിസ്ട്രിബ്യൂട്ട് ദെയർ എനർജി ആൻഡ് ഫോം ന്യൂ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജീസ് ആൻഡ് ഷേപ്പ്. ഹൈബ്രിഡൈസേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. ഒന്നാമത്തേത്, ദ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോംഡ് ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് ദാറ്റ് ഗെറ്റ് ഹൈബ്രിഡൈസ്ഡ്. എത്ര ആറ്റോമിക് ഓർബിറ്റൽസ് ആണോ കമ്പൈൻ ചെയ്യാനായിട്ട് വരുന്നത് അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതായത് രണ്ട് ആറ്റോമിക് ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്യാൻ വരുന്നതെങ്കിൽ രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ദ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആർ ഓൾവേസ് ഈക്വലൻ്റ് എനർജി ആൻഡ് ഷേപ്പ്. കമ്പൈൻ ചെയ്യാൻ വരുന്ന ആറ്റോമിക് ഓർബിറ്റൽസിന് എനർജിയിലും വ്യത്യാസം ഉണ്ടാവും, ഷേപ്പും ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാൽ ഇവ മിക്സ് ചെയ്ത് ഹൈബ്രിഡൈസ് ചെയ്ത് കിട്ടുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ എല്ലാം ഷേപ്പും എനർജിയും സെയിം ആയിരിക്കും. തേർഡ് വൺ, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ മോർ ഇഫക്റ്റീവ് ദാൻ ആറ്റോമിക് ഓർബിറ്റൽസ് ഇൻ ഫോമിംഗ് സ്റ്റേബിൾ ബോൺസ്. ആറ്റോമിക് ഓർബിറ്റൽസ് ബോണ്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും സ്റ്റേബിൾ ആയിട്ടുള്ള ബോണ്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഹൈബ്രിഡ് ഓർബിറ്റൽസിനാണ്. ഫോർത്ത് വൺ, ദീസ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് പ്രിഫർ ദോസ് പൊസിഷൻസ് ഇൻ വിച്ച് ഇലക്ട്രോൺ പെയേഴ്സ് വിൽ ഹാവ് മിനിമം റിപ്പൽഷൻ ആൻഡ് ദസ് ഗെറ്റ് എ സ്റ്റേബിൾ അറേഞ്ച്മെൻറ്റ് ഫോർ ദ മോളിക്യൂൾ. ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയി കഴിയുമ്പോൾ സ്പേസിൽ അവയെ തന്നെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ഓർബിറ്റലിൻ്റെ ഉള്ളിലേക്ക് ഇലക്ട്രോൺസ് വരുമ്പോൾ ഇലക്ട്രോൺ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും. ഒരു ഓർബിറ്റലിലുള്ള ഇലക്ട്രോണും അടുത്ത ഓർബിറ്റലിലുള്ള ഇലക്ട്രോണും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും. ആ റിപ്പൽഷനെ ഏറ്റവും കുറയ്ക്കാനായിട്ട് ഏത് ഡയറക്ഷനിലോട്ടാണോ അറേഞ്ച് ചെയ്തിരിക്കാൻ പറ്റുന്നത് ആ അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഹൈബ്രിഡ് ഓർബിറ്റൽസ് സ്വീകരിക്കുന്നത്. ഹെൻസ് ദ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഇൻഡിക്കേറ്റ്സ് ദ ജോമെട്രി ഓഫ് ദ മോളിക്യൂൾ. അപ്പോൾ ഏത് ഹൈബ്രിഡൈസേഷനാണോ മോളിക്യൂൾ ഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും ആ മോളിക്യൂളിൻ്റെ ജോമെട്രിയും ഇരിക്കുന്നത്. ഹൈബ്രിഡൈസേഷനിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള ഓർബിറ്റൽസ് മാത്രമാണ് ഇൻ്റർമിക്സ് ചെയ്ത് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് പുതിയ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. സോ റിമെമ്പർ ദാറ്റ് ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ്സ് വാലൻസ് ഷെൽ ഓർബിറ്റൽസ്. ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് എസ് പി ഹൈബ്രിഡൈസേഷൻ. ഒരു ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിലെ എസ് ഓർബിറ്റലും പി ഓർബിറ്റലും കൂടെ മിക്സ് ചെയ്ത് രണ്ട് എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എസ് പി ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. എസ് പി ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ്സ് ദ മിക്സിംഗ് ഓഫ് വൺ എസ് ഓർബിറ്റൽ ആൻഡ് വൺ പി ഓർബിറ്റൽ ടു ഫോം ടു എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഇപ്പം നമുക്ക് ഇസഡ് ആക്സസിൽ ഓറിയൻ്റ് ചെയ്തിരിക്കുന്ന എസ് പി ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് ആവശ്യമെങ്കിൽ ഓവർലാപ്പ് ചെയ്യേണ്ട ഓർബിറ്റൽസ് എസ് ഓർബിറ്റലും പി ഇസഡ് ഓർബിറ്റലുമാണ്. അതേസമയം പി എക്സ് ഓർബിറ്റലും എസ് ഓർബിറ്റലും കൂടിയാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ ഓറിയൻറ്റേഷൻ എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും.
When s orbital and pz orbitals hybridize, we get sp hybrid orbitals that lie along the z axis. Similarly, when s and px orbital overlap, we get sp hybrid orbitals that lie along the x axis. ഓരോ ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെയും ക്യാരക്ടർ എന്ന് പറയുന്നത് അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസിൻ്റെ ക്യാരക്ടറുടെ ഒരു മിക്സ്ചർ ആയിരിക്കും. ഈ എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഹാസ് 50% എസ് ക്യാരക്ടർ ആൻഡ് 50% പി ക്യാരക്ടർ. എസ് പി എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഈക്വലായിട്ട് എസ് ക്യാരക്ടറും ഉണ്ടാകും, പി ക്യാരക്ടറും ഉണ്ടാകും, രണ്ടും 50-50. സാധാരണയായിട്ട് എസ് പി ഹൈബ്രിഡൈസേഷൻ നടന്ന സെൻട്രൽ ആറ്റം ഒരു മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ജോമെട്രി ലീനിയർ ജോമെട്രി ആയിരിക്കും. യൂഷ്വലി എസ് പി ഹൈബ്രിഡൈസ്ഡ് മോളിക്യൂൾസ് പൊസസ്സസ് ലീനിയർ ജോമെട്രി. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ബി ഇ സി എൽ ടു എന്ന മോളിക്യൂളിലെ സെൻട്രൽ ആറ്റം ബെർലിയമാണ്. ബെർലിയത്തിൻ്റെ ആറ്റമിക് നമ്പർ 4 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് സെക്കൻഡ് ഷെല്ലാണ്. അതിൽ എസ് ഓർബിറ്റലിൽ മാത്രമേ ഇലക്ട്രോൺസ് ഉള്ളൂ, 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഈ ബെർലിയം ആറ്റം സറൗണ്ടിങ്സിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഇതിൻ്റെ എസ് ഓർബിറ്റലിലുള്ള ഒരു ഇലക്ട്രോണിനെ തൊട്ടടുത്തുള്ള വേക്കൻ്റ് ആയിട്ടുള്ള ഖാലിയായിട്ടുള്ള 2p ഓർബിറ്റലിലേക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ 2s ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അടുത്ത ഇലക്ട്രോൺ p ഓർബിറ്റലിലേക്ക് ജമ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ഒരു s ഓർബിറ്റലും ഈ ഒരു 2p ഓർബിറ്റലും കൂടെ കമ്പൈൻ ചെയ്ത് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടാവുകയാണ്. എത്ര sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാകും? 2sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാകും. അപ്പോൾ ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും കൂടെ കമ്പൈൻ ചെയ്ത് ഫസ്റ്റ് എസ് പി ഓർബിറ്റൽ, ഇത് ഒന്നാമത്തെ എസ് പി ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, ഇത് രണ്ടാമത്തെ എസ് പി ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന, അതായത് 180 ഡിഗ്രി ആംഗിളിൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഹൈബ്രിഡൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബെർലിയം ക്ലോറൈഡ് മോളിക്യൂളിൻ്റെ ഡയറക്ഷൻ, സപ്പോസ് ഇപ്പോൾ ഇസഡ് ഡയറക്ഷനിലാണ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു ക്ലോറിൻ ആറ്റത്തിൻ്റെ പി ഇസഡ് ഓർബിറ്റൽ ഈ എസ് പി ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു, അങ്ങനെ ഒരു സിഗ്മ ബോണ്ട് ഇവിടെ ഫോം ചെയ്യുന്നു. സിമിലർലി ഇത് ഫസ്റ്റ് ക്ലോറിൻ ആറ്റം, സിമിലർലി സെക്കൻഡ് ക്ലോറിൻ ആറ്റത്തിൻ്റെ പി ഇസഡ് ഓർബിറ്റലും എന്ത് സംഭവിക്കും? ഈ എസ് പി ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് ഇവിടെയും ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇപ്പോൾ നോക്കിയാൽ ഈ മോളിക്യൂളിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് ലീനിയർ, നേരെ ലീനിയർ ജോമെട്രിയാണ് ഈ മോളിക്യൂളിനുള്ളത്. ഇങ്ങനെയാണ് ബെറിലിയം ക്ലോറൈഡ് മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എസ് പി ടു ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ ഒരു എസ് ഓർബിറ്റലും 2 p ഓർബിറ്റലും കൂടെ മിക്സ് ചെയ്തിട്ട് 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എസ് പി ടു ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. സോ ദ എസ് പി ടു ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ്സ് 1 s ഓർബിറ്റൽ ആൻഡ് 2 p ഓർബിറ്റൽസ് ടു ഫോം 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് BCl3 മോളിക്യൂൾ കൺസിഡർ ചെയ്യാം. BCl3 മോളിക്യൂളിലെ സെൻട്രൽ ആറ്റം ആയിട്ടുള്ള ബോറോൺ, ബോറോണിൻ്റെ ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p1. ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാണ്? സെക്കൻഡ് ഷെൽ. അതിൻ്റെ അകത്ത് 2s ഓർബിറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, 2p ഓർബിറ്റലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ ഓർബിറ്റിൽ, ഐ മീൻ ഈ ആറ്റം എക്സൈറ്റഡ് ആകുമ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാകും? ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ വേക്കൻ്റ് ആയിട്ടുള്ള ഒരു പി ഓർബിറ്റലിലേക്ക് പോകും. 2s1 2px1 2py1 2pz, അന്നേരവും 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഓർബിറ്റ് എടുക്കാം. ഇവിടെ 1 വരികയും ഇവിടെ 0 വരികയും, എനിത്തിങ് ഈസ് പോസിബിൾ. അപ്പോൾ 2s ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോണും 2p ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസും. ഇപ്പോൾ ടോട്ടൽ 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള ഒരു എസ് ഓർബിറ്റലും 2p ഓർബിറ്റലും കൂടെ കമ്പൈൻ ചെയ്തിട്ട് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ട്രയാങ്കിളിൻ്റെ ഓരോ കോർണറിലേക്കുമാണ് ഓരോ ഓർബിറ്റൽസ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവയ്ക്കിടയിലുള്ള ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും.
ഇനി ഇങ്ങനെ ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഈ മൂന്ന് എസ് പി ടു ഹൈബ്രിഡ് ഓർബിറ്റൽസിനകത്തേക്ക് ക്ലോറിൻ ആറ്റത്തിൻ്റെ പി ഓർബിറ്റൽസ് വന്ന് ബോണ്ട് ചെയ്യുകയാണ്. അപ്പം ആദ്യത്തെ ക്ലോറിൻ ആറ്റത്തിൻ്റെ പി ഓർബിറ്റൽ വന്ന് ഇങ്ങോട്ട് ബോണ്ട് ചെയ്ത് ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യുകയാണ്. രണ്ടാമത്തെ ക്ലോറിൻ ആറ്റത്തിൻ്റെ പി ഓർബിറ്റൽ ഇവിടെ വന്ന് ഓവർലാപ്പ് ചെയ്ത് ഇവിടെയും ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യുകയാണ്. മൂന്നാമത്തെ ക്ലോറിൻ്റെ പി ഓർബിറ്റലും അതിൻ്റെ ഒരു ഇലക്ട്രോണുമായിട്ട് വന്ന് ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യണം. അപ്പം ഇവിടെയും ഒരു ഇലക്ട്രോണിനെ ഫില്ല് ചെയ്തു, ഇവിടെയും ഒരു ഇലക്ട്രോണിനെ ഫില്ല് ചെയ്തു, ഇവിടെയും ഒരു ഇലക്ട്രോണിനെ ഫില്ല് ചെയ്തു. അപ്പം മൂന്ന് എസ് പി ടു ഹൈബ്രിഡ് ഓർബിറ്റൽസും ഇപ്പം കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ബി സി എൽ ത്രീ മോളിക്യൂളിൻ്റെ ഫോമേഷൻ. ഇവയുടെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ഈ ജോമെട്രിക്കൽ അറേഞ്ച്മെൻറ്റിൻ്റെ പേരാണ് ട്രൈഗണൽ പ്ലെനാർ അറേഞ്ച്മെൻറ്റ്. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സിലേക്കാണ് ഇത് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ട്രൈഗണലാണ്, ഒരേ പ്ലെയിനിൽ തന്നെയാണ് എല്ലാ ഓർബിറ്റൽസും ഉള്ളത്, അതുകൊണ്ട് പ്ലെനാർ മോളിക്യൂളാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷനാണ് എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ. പേര് പോലെ തന്നെ എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ്റെ അകത്ത് ഒരു എസ് ഓർബിറ്റലും 3 p ഓർബിറ്റൽസും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് 4 sp3 hybrid orbitals ആണ് ഉണ്ടാകുന്നത്. നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾ മീഥെയ്ൻ മോളിക്യൂളാണ്, CH4. മീഥെയ്ൻ മോളിക്യൂളിലെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്ന കാർബണ, അതിൻ്റെ ആറ്റമിക് നമ്പർ 6. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p2. ഈ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആകുമ്പോൾ എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പിയിലേക്ക് വരികയും 2p യിലെ രണ്ട് ഇലക്ട്രോൺസ് അവിടെ തന്നെ റിമെയിൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതെ, എക്സൈറ്റഡ് സ്റ്റേറ്റിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s1 2px1 2py1 2pz1. അതായത് എസിൽ ഒരു ഇലക്ട്രോണും എല്ലാ പി ഓർബിറ്റൽസിലും ഓരോ ഇലക്ട്രോൺസും വീതം കാണും. അപ്പോൾ ഇപ്പോൾ ഇവിടെ 4 unpaired ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 4 orbitals കൂടെ മിക്സ് ചെയ്ത് 4 sp3 hybrid orbitals ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഓരോ എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ അകത്തും 25% എസ് ക്യാരക്ടറും ബാക്കി 75% പി ക്യാരക്ടറുമായിരിക്കും ഉണ്ടാവുന്നത്. ഈ ഓരോ എസ് പി ഓർബിറ്റൽസും എങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ടെട്രാഹെഡ്രൻ്റെ കോർണേഴ്സിലേക്കാണ് ഇത് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ പറ്റും. എന്താണ് ഒരു ടെട്രാഹെഡ്രൻ? ഒരു ട്രയാങ്കുലർ ബേസിൻ്റെ മുകളിലേക്ക് ഓരോ കോർണേഴ്സിൽ നിന്നും കണക്ഷൻ വരുന്ന ഒരു ഫിഗർ. അപ്പോൾ ഇതൊരു 3D ഫിഗറാണ്. ഓരോ എസ് പി ത്രീ ഓർബിറ്റലും ഈ ടെട്രാഹെഡ്രൻ്റെ ഓരോ കോർണേഴ്സിലേക്കാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഈ മുകളിലത്തെ കോർണറിലേക്ക്, ഒന്ന് ഈ താഴത്തെ ട്രയാങ്കിളിൻ്റെ ഒരു കോർണറിലേക്ക്, അടുത്ത കോർണറിലേക്ക്, മൂന്നാമത്തെ കോർണറിലേക്ക്. ഇങ്ങനെയാണ് ഓരോ എസ് പി ത്രീ ഹൈബ്രിഡ് ഓർബിറ്റൽസും ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഹൈഡ്രജൻ ആറ്റംസ് എന്ത് ചെയ്യും? അതിൻ്റെ എസ് ഓർബിറ്റലുമായിട്ട് ഈ ഓരോ എസ് പി ത്രീ ഹൈബ്രിഡ് ഓർബിറ്റൽസിലും വന്ന് ഓവർലാപ്പ് ചെയ്ത് അവിടെയെല്ലാം ഓരോ സിഗ്മ ബോണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണ് CH4 മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ ജോമെട്രിയാണ്. അതുപോലെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 109.5 ഡിഗ്രിയാണ്. ഇനി നമുക്ക് NH3 മോളിക്യൂൾ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാം. നൈട്രജൻ്റെ ആറ്റമിക് നമ്പർ 7. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p3. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലായിട്ടുള്ള 2 ഇതിൻ്റെ അകത്തെ എസ് ഓർബിറ്റലിൻ്റെ അകത്ത് 2 ഇലക്ട്രോൺസും പി ഓർബിറ്റൽസ് എല്ലാം സിംഗിളി ഓക്യുപ്പൈഡും അൺപെയർഡ് ഇലക്ട്രോൺസുമാണ് ഉള്ളത്. ഈ 4 orbitals കൂടെ ഹൈബ്രിഡൈസ് ചെയ്ത് 4 sp3 hybrid orbitals ഫോം ചെയ്യും. പിന്നെ ഇത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ടോട്ടൽ? ഇവിടെ 2 ഇവിടെ 3, 3+2 5. അപ്പോൾ 1 2 3 4 5. നോക്കിയേ, ഒരു എസ് പി ത്രീ ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ അകത്ത് 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതൊരു ലോൺ പെയർ ആണ്. ഈ ബാക്കി 3 sp3 hybrid orbitals അകത്തേക്ക് ഓരോ ഹൈഡ്രജൻ മോളിക്യൂൾസിൻ്റെ അകത്തെ ഇലക്ട്രോൺസ് വന്ന് ഒക്യുപ്പൈ ചെയ്യും. അങ്ങനെ അവിടെയെല്ലാം സിഗ്മ ബോണ്ട്സ് ഫോം ചെയ്യും. അപ്പോൾ എസ് പി ത്രീ ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടെട്രാഹെഡ്രൻ്റെ കോർണേഴ്സിലേക്കാണ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൻ്റെ അകത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, ബാക്കിയുള്ളതിലേക്ക് ഹൈഡ്രജൻ വന്ന് ഓവർലാപ്പ് ചെയ്ത് അവിടെയെല്ലാം സിഗ്മ ബോണ്ട്സ്
ഉണ്ടാകുന്നു. അപ്പോൾ ഈ ലോൺ പെയറും ഇവിടെയുള്ള ഇലക്ട്രോൺസും, ഇത് ബോണ്ട് പെയറാണ്. അപ്പോൾ ഈ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലൊരു റിപ്പൽഷൻ വരും. ഈ റിപ്പൽഷൻ കാരണം NH-NH ബോൺസിൻ്റെ ഇടയിലുള്ള ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രിയിൽ നിന്നും 107 ഡിഗ്രിയിലേക്ക് കുറയുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ടെട്രാഹെഡ്രൽ ജ്യോമെട്രിയിൽ നിന്ന് പിരമിഡൽ ജ്യോമെട്രിയിലേക്ക് NH3 മോളിക്യൂളിൻ്റെ ജ്യോമെട്രി മാറുകയാണ്. സിമിലർലി വാട്ടർ മോളിക്യൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്, അതിൻ്റെ ആറ്റമിക് നമ്പർ 8 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p4. ഇതിൻ്റെ അകത്തെ ഔട്ടർ മോസ്റ്റ് ഷെല്ലായിട്ടുള്ള സെക്കൻഡ് ഷെല്ലിലെ എസ് ഓർബിറ്റലും പി ഓർബിറ്റൽസും കൂടെ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് 4sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുകയാണ്. ആ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ അകത്തേക്ക് ഈ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുമ്പോൾ അവിടെയും 2sp3 ഓർബിറ്റൽസ് ഡബ്ലി ഓക്യുപ്പൈഡ്, അതായത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. പിന്നെ 2 ബാക്കിയുള്ളത്. ഇതിലേക്കാണ് ഹൈഡ്രജൻ ആറ്റം അതിൻ്റെ ഓരോ ഇലക്ട്രോൺസുമായിട്ട് വന്ന് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ ആറ്റം ഹൈഡ്രജനും ആറ്റമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്തിരിക്കുകയാണ്. മറ്റേ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസിൽ അങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ലോൺ പെയറും തമ്മിൽ ഹൈ റിപ്പൽഷൻ ഉണ്ട്. അത് കാരണം ഇവ തമ്മിൽ അകന്ന് നിൽക്കും. പിന്നെ ലോൺ പെയറും ഈ ബോണ്ട് പെയറിലെ ഇലക്ട്രോൺസും തമ്മിലും റിപ്പൽഷൻ ഉണ്ട്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ, അതായത് ഈ OH ബോണ്ടിൻ്റെയും ഇടയിലുള്ള ഈ ആംഗിൾ 109.5 എന്ന ആംഗിളിൽ നിന്ന് കുറഞ്ഞിട്ട് 104.5 എന്ന ആംഗിളിലേക്ക് കുറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ ജ്യോമെട്രി എന്ന് പറയുന്നത് വി ഷേപ്പ് അല്ലെങ്കിൽ ആംഗുലർ ജ്യോമെട്രി എന്നാണ് വിളിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഫോർ ദി നെക്സ്റ്റ് വീഡിയോ. കീപ് ലേണിംഗ്. ബൈ ബൈ.